ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തലക്കറീൻ്റെയും കപ്പേൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിനി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇത് രണ്ടും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മീൻ്റെ തല നല്ലോണം കഴുകിയിട്ട് ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെമ്പല്ലീൻ്റെ തലയാണ് കേട്ടോ എടുത്തിന്. അപ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള തക്കാളി ഇട്ട് കൊടുക്കുക, രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയെല്ലാം നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു വലിയ പുളിനാരങ്ങയുടെ വലുപ്പമുള്ള പുളി ഇട്ട് കൊടുക്കുക. പുളി ഞാൻ നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ പുളിയെല്ലാം നല്ലോണം ഇറങ്ങി വന്ന് നല്ലോണം തലയിലും മീനിലേക്ക് നല്ലോണം പിടിച്ച് വരും. അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ കറിയെല്ലാം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. ഞാൻ നല്ലോണം വറ്റിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വറ്റി വരുമ്പോൾ നട്ട ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം കളറെല്ലാം ചേഞ്ചായി വരും. അപ്പോൾ നല്ലോണം ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് ഗ്രേവിയോടെ തന്നെ വെക്കുക. പക്ഷേ കുറച്ച് ടൈറ്റ് ആയിട്ട് ഉണ്ടാകുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് നല്ലോണം തന്നെ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലക്കറി ഇവിടെ തയ്യാറായി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ കപ്പ നല്ലോണം കഴുകിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കപ്പയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും കടുക്കും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് കാച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മീൻ കറീൻ്റെ കൂടെ തിന്നുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. അതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കുക. അപ്പോൾ കപ്പയുടെ തയ്യാറായി. നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള കപ്പയും മീൻ കറിയും ഇവിടെ തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.